നമസ്കാരം. ഭീകര സംഘടനയായ അൽഖയ്ദയുമായി ഇവിടെ പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് എന്താണ് ബന്ധം? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇവിടെ കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും വളരെ സംശയത്തോടുകൂടി മാത്രമാണ് അധികാരവും അധികാരവർഗം നോക്കിക്കാണുന്നത്. തീർച്ചയായും അതൊക്കെ തന്നെ അന്വേഷിക്കേണ്ട കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിൽ നിരോധിക്കണം എന്ന ആവശ്യം വരെ പല കോണുകളിൽ നിന്ന് ഉയർന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്ക് എന്തെങ്കിലും ഒരു കോപ്പ് കൂട്ടുന്ന സംഘടനയായി മാറിയിട്ടുണ്ടോ? ഒരു അന്താരാഷ്ട്ര മാധ്യമം പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ, ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഭീകര സംഘടനയായ അൽഖയ്ദയും അൽഖയ്ദയും പോപ്പുലർ ഫ്രണ്ടുമായുള്ള ആ ഒരു അവിഹിത ബന്ധത്തിന്റെ ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അൽഖയ്ദയുടെ സഹസംഘടനയുടെ ആസ്ഥാനത്തെത്തി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ചർച്ച നടത്തിയതിന്റെ വാർത്ത ഒരു പ്രമുഖ യൂറോപ്യൻ മാധ്യമമാണ് പുറത്തുവിട്ടത്. നമ്മളാരുമല്ല, മാധ്യമങ്ങളൊന്നും ഇവിടുത്തെ മാധ്യമങ്ങളല്ല പുറത്തുവിട്ടത്. വിദേശത്ത് പോയി അൽഖയ്ദയുടെ സഹസംഘടന, അൽഖയ്ദയുടെ ഒരു പോഷക സംഘടനയുമായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ചർച്ച നടത്തി എന്ന കാര്യമാണ് ഇപ്പോൾ യൂറോപ്യൻ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. തുർക്കിയിലെ അൽഖയ്ദയുടെ മുഖമായ ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ റിലീഫ്, അതായത് IHS എന്ന സംഘടന, തുർക്കിയിൽ അൽഖയ്ദയ്ക്ക് സമാനമായി തന്നെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ബോംബ് സ്ഫോടനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ രഹസ്യമായി ആസൂത്രണം ചെയ്യുന്ന ഈ സംഘടന IHS എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കൾ ചർച്ച നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നേതാക്കളുമായി EM അബ്ദുൾ റഹ്മാൻ, പ്രൊഫസർ P കോയ എന്നിവർ ഇസ്താംബൂളിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ സഹിതമാണ് നോർഡിക് മോണിറ്റർ എന്ന യൂറോപ്യൻ മാധ്യമം വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നോർഡിക് മോണിറ്റർ, NORDICMONITOR, നോർഡിക് മോണിറ്റർ എന്ന ഈ മാധ്യമം വാർത്തയും ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇരു സംഘടനകളും ഇസ്ലാമിക താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന വഴികളിൽ ചർച്ച ചെയ്തു എന്നാണ് ഈ നോർഡിക് മോണിറ്ററിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ചർച്ചയിൽ PFIക്ക് വൻ സാമ്പത്തിക സഹായം ഈ സംഘടന IHS ഉറപ്പ് നൽകിയതായും പറയുന്നു. സിറിയ, പാലസ്തീൻ, ജർമ്മനി, ഈസ്റ്റേൺ യൂറോപ്പ്, പാകിസ്ഥാൻ, ലിബിയ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മാലി എന്നിവിടങ്ങളിൽ സജീവമായ ഭീകര സംഘടനയായ അൽഖയ്ദയുമായി അടുത്ത ബന്ധമാണ് ഈ IHS നേരത്തെ ഉള്ളത് എന്ന് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ റഷ്യയും ഇസ്രായേലും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സംഘടനയുടെ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്. 100 രാജ്യങ്ങളിൽ സജീവമായ IHS തുർക്കിക്ക് വേണ്ടി ചാരപ്രവർത്തനം സംഘടിപ്പിക്കുകയും ആ രാജ്യങ്ങളിൽ തുർക്കിക്ക് വേണ്ടി ശബ്ദമുയർത്താനുള്ള സംഘടനകളെയും വ്യക്തികളെയും രാഷ്ട്രീയ നേതാക്കളെയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സന്നദ്ധ സംഘടനാ പ്രവർത്തനം, അഗതി പരിപാലനം എന്നൊക്കെയാണ് അവകാശവാദം IHS. പക്ഷേ ഇതിന്റെയൊക്കെ മറവിൽ മതഭീകരതയാണ് ഇവർ കൊണ്ടാടുന്നത് എന്നുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ട് കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. യുദ്ധമേഖലകളിൽ സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന്റെ മറവിൽ ആയുധമെത്തിക്കുകയും ഭീകരവാദികൾക്ക് സഹായം എത്തിച്ചതിന്റെ പേരിലാണ് റഷ്യ സംഘടനയെ വിലക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ നേതൃസ്ഥാനത്ത് എത്താൻ പരിശ്രമിക്കുന്ന തുർക്കി പ്രസിഡന്റ് തൊയ്ബ് എർദോഗാൻ IHS എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട്. തുർക്കിയിലെ ഹഗ്യ സോഫിയ ദേവാലയമൊക്കെ, കാലങ്ങളുടെ പഴക്കമുള്ള ആ ക്രിസ്ത്യൻ ദേവാലയമൊക്കെ മുസ്ലിം പള്ളിയായി മാറിയതും ഒക്കെ ഈ എർദോഗന്റെ ഓരോ നടപടികളുടെ ഭാഗമായിട്ടാണ്. ഒരു ക്രിസ്ത്യൻ രാജ്യത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്ന, ഈ ഇസ്ലാമിക മതഭീകരതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രം മുന്നേറുന്ന ഒരു രാജ്യമാണ് തുർക്കി. ആ രീതിയിലേക്ക് തന്നെയാണ് തുർക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തുർക്കിയെക്കുറിച്ച്. അതുപോലെ തന്നെ ലോകരാജ്യങ്ങളിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി തുർക്കി അടുത്ത ബന്ധം സ്ഥാപിച്ചു വരികയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് PFIയുമായി സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയത് എന്നറിയാൻ കഴിയുന്നു. ലോകത്തെ മുസ്ലിങ്ങളുടെ തലവനായി മാറി തുർക്കി കേന്ദ്രമായി ഖിലാഫത്ത് സ്ഥാപിക്കാനാണ് എർദോഗന്റെ ലക്ഷ്യം എന്ന് തുർക്കിയിലെ ജനങ്ങൾ തന്നെ പറയുന്നു, വേറെ ആരുമല്ല. ഇതിനായി അൽഖയ്ദയുടെ സഹായവും IHS സഹായവും ഒക്കെ തുർക്കി പ്രസിഡന്റ് തേടിയിട്ടുണ്ട് എന്ന് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അൽഖയ്ദയെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് തയ്യിബ് എർദോഗനാണ്. ഇന്ത്യയിൽ തുർക്കിക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാനും മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാനും പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ എർദോഗൻ ലക്ഷ്യമിടുന്നത് എന്ന് ഈ അന്താരാഷ്ട്ര മാധ്യമം പറയുന്നുണ്ട്. എർദോഗന്റെ ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയും തുർക്കിയിലെ രഹസ്യാന്വേഷണ സർവീസായ MIT പിന്തുണ കൊടുക്കുന്ന സംഘടനയാണ് നേരത്തെ പറഞ്ഞ ഈ IHS എന്ന സംഘടന. അൽഖയ്ദയുടെ ഉപപ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ ഇന്ത്യയിലെ തുർക്കി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനയാക്കി വളർത്തുക, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിന്റെ മറവിൽ പല ഗൂഢമായ പല കാര്യങ്ങളും ചെയ്യുക, ജനദ്രോഹ രാജ്യദ്രോഹപരമായ പല കാര്യങ്ങളും ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഈ തുർക്കി ലക്ഷ്യമിടുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ചെന്നത്. അതിന് പകരമായിട്ട് തിരിച്ച് പണമോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ആയുധങ്ങളോ എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കാം എന്ന് തൊയ്ബ് എർദോഗനും അതുപോലെ തന്നെ IHS ഒക്കെ വാഗ്ദാനം ചെയ്തതായി കൂടി ഈ അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ബംഗാളിൽ ഭീകരാക്രമണത്തിന് ചില അൽഖയ്ദ തീവ്രവാദികൾ പദ്ധതിയിടുന്നതായുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ചില വിദേശ ശക്തികളുടെ, തുർക്കി അടക്കമുള്ള ചില വിദേശ ശക്തികളുടെ പിന്തുണയോടെ ഭീകരാക്രമണം നടത്താനാണ് ഉദ്ദേശം. ഓൺലൈൻ വഴി ഭീകരാക്രമണത്തിന് അൽഖയ്ദ റിക്രൂട്ടിംഗ് നടത്തിയതായി
എന്നിവ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 11 പേരെ എൻഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അൽഖ്വയ്ദ ഇന്ത്യയിൽ ബംഗാളിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന വിവരം പുറത്തുവന്നത്. ബംഗാളിലെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് ഭീകരാക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയത്. ഭീകര സംഘടനകളിലേക്ക് ബംഗാളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തു എന്ന കേസിൽ മാർച്ച് 28 ബംഗാളിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇപ്പോഴും റിക്രൂട്ട്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഇത്തരത്തിൽ അൽഖ്വയ്ദ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടുത്തെ ഈ സാംസ്കാരിക സംഘടനകൾ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന PFI അടക്കമുള്ള പല സംഘടനകളെയും പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്ന അന്താരാഷ്ട്ര റിപ്പോർട്ടാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്, ആശങ്കയിലാഴ്ത്തുന്നത്. തീർച്ചയായും ഇതിനൊക്കെ എതിരെ ശക്തമായി ഭാരതം നടപടികൾ കൈക്കൊള്ളണം. തീർച്ചയായും അന്വേഷണം ഉണ്ടാകണം, പരിശോധനകൾ ഉണ്ടാകണം. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെയും ഭാരതത്തിന്റെ സംസ്കൃതിയെയും ഭാരതത്തിന്റെ ആ ഒരു ആ നന്മയെയും അതിൻ്റെ ആ മതേതരത്വത്തെയും ഒക്കെ തകർക്കുന്ന രീതിയിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വളരെ ഭീകരമായ മുഖമാണ് ഈ റിപ്പോർട്ടിലൂടെ, ഈ പത്ര യൂറോപ്യൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്നത് എന്നത് അത്യന്തം ആശങ്കാജനകമാണ്, ഉത്കണ്ഠാകുലമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.